ലോക്ഡൌൺ വിരസതയകറ്റാൻ യുവാക്കൾ നടത്തിയ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ് അടുത്തിരത്തി നാലാം വാർഡിലെ 6 യുവാക്കളുടെ കൂട്ടായ്മയാണ് പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ തൊഴിൽ രംഗം പ്രതിസന്ധിയിലായതാണ് വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന റഫീഖ് ഖുറൈശി ഷമീർ റിയാസ് കുഞ്ഞുമുഹമ്മദ് ഇജാസ് എന്നീ യുവാക്കളെ കാർഷിക രംഗത്തേക്ക് ആകർഷിച്ചത് കേരള സമൃദ്ധി എന്ന പേരിൽ കാർഷിക മേഖലയിൽ സജീവമായ മനോജ് കല്ലിങ്കരന്റെ കാർഷിക അറിവുകൾ ഇവർക്ക് കരുത്തേകി എടത്തിരുത്തി നാലാം വാർഡിലെ സ്വകാര്യ വ്യക്തിയുടെ 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത് നെന്മാറയിൽ നിന്ന് കൊണ്ടുവന്ന പയർവിത്തിലായിരുന്നു തുടക്കം ദിവസവും രാവിലെ 6:30ക്ക് തുടങ്ങുന്ന പരിപാലനം വൈകിട്ട് വരെ നീണ്ടു നിൽക്കും വളമായി ചാണകം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് 2 മാസമായപ്പോഴേക്കും പയർ വിളവെടുക്കാനായി പയറിന് പുറമെ വെണ്ട ചീര കുള്ളി എന്നിവയും കൃഷി ചെയ്തിട്ടുണ്ട് മഴ കനത്തതോടെ പറമ്പിൽ വെള്ളക്കെട്ട് മൂലം കൃഷിക്ക് നേരിയ നാശം സംഭവിച്ചു എങ്കിലും യുവാക്കളുടെ ആവേശത്തിന് കുറവ് വന്നിട്ടില്ല ഒരു തലമുറയെ കാർഷിക രംഗത്തേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എടത്തിരുത്തി പഞ്ചായത്തിൽ ഇത്രയധികം വിളവെടുക്കാവുന്ന ഒരു സ്ഥലം ഇന്ന് നിലവിൽ ബാക്കിയില്ല ആ രീതിയിലേക്ക് ഒരു തരത്തിലുള്ള മറ്റു സഹായങ്ങളെയോ ബാക്കി ഒന്നിനെയോ കാത്തു നിൽക്കാതെ അതിഗംഭീരമായിട്ടുള്ള വിളവാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഞ്ജിനി സത്യൻ പയർ വിളവെടുപ്പ് നടത്തി 75 കിലോയോളം പയറാണ് വിളവെടുത്തത് വെള്ളക്കെട്ട് ഒഴിയുന്നതോടെ വാഴക്കൃഷിയും മത്സ്യകൃഷിയും നടത്താനുള്ള ഒരുക്കത്തിലാണ് ഈ യുവാക്കൾ ടി സി വി കൈപ്പമംഗലം